When time tests with the direst consequences, such as the present scenario, hope stirs us to start afresh. Respected dignitaries, teaching and non-teaching staff, parents, and all our dear students, a very warm good morning to all. With great pleasure, Deepal Public School welcomes all to the blessing ceremony of the school and the inauguration of an energetic and dynamic year, 2021-22. To commence the ceremony, let's invoke the blessings of God Almighty. Let me invite Dina and Don to sing the prayer song, followed by the school prayer by Ruben. As we gather in this place today, Holy Spirit, come and have your way. Oh, have your way. As we lay aside our own desires, sweep across our hearts with holy fire. Oh, have your way. This is your house, your safely to our school. We pray, Lord Almighty, to inspire us that we may spend the day fruitfully by listening to, understanding and assimilating the lessons. Help us to love and respect our teachers and all others. Thank you, Lord, for providing us with such a wonderful school. May thy name be glorified day in and day out. Amen. During these trying times, it is the hand of the invincible that kept us safe and healthy. Let's feel his touch through the verses from the Holy Gospel, read by Renita Rosalind. A reading from the Holy Gospel according to St. Mark, chapter 10, verses 36 to 37. Then he took a child and made him stand in front of them. He put his arms around him and said to them, "Whoever welcomes in my name one of these children welcomes me, and whoever welcomes me welcomes not only me but also the one who sent me." This is the word of the Lord. We move on to the most important ceremony of this occasion. Let me call upon our bursar, Reverend Father Rajesh, to bless our school and ask our Lord's divine guidance for the year ahead. Father, please. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സുഭദ്രയെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരോപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സുഖഭൂമി എന്ന് നിറഞ്ഞിരിക്കുന്നു. എല്ലാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിച്ച കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു.
അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ വിദ്യാലയത്തെയും ഇതിലെ അധ്യാപകരെയും ജോലിക്കാരെയും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ആശ്വസിക്കണം. ആത്മീയവും ഭൗതികവും ശാരീരികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ ധന്യരാക്കുകയും ആപത്തുകളിലും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകല വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ മധ്യയുള്ള അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും നിരന്തരം വളർന്നു വന്ന മിശിഹായെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ മക്കളേക്ക് ആനയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വളരുന്ന തലമുറയെ അങ്ങയുടെ പൈതൃകമായി പരിപാലനയും കാത്തു സംരക്ഷിക്കുകയും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി ഈ വിദ്യാലയം അങ്ങ് ആശ്രയിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ജ്ഞാനസമ്പാദനത്തിനായി ഇവിടെ വരുന്നവരെ അങ്ങേ അരൂപിയുടെ ധ്യാനങ്ങളാലും ഫലങ്ങളാലും സമ്പന്നരാക്കണമേ. ഇവിടെ സേവനം ചെയ്യാൻ പോകുന്ന അധ്യാപകരെ പ്രബോധനപരവും അർപ്പണബോധവും നിർമ്മല സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളെയും ഈ വിദ്യാലയത്തിനായി അധ്വാനിക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിജ്ഞാനവും വിശുദ്ധിയും സ്നേഹചൈതന്യവും ത്യാഗമനോഭാവവും ഒത്തുചേർന്ന തലമുറയ്ക്ക് രൂപം നൽകുവാൻ ഈ സ്ഥാപനം പ്രാപ്തമാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരുടെയും പേരിൽ കർത്താവിന് കൃപയും അനുഗ്രഹവും എന്നും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും ഈ സ്ഥാപനത്തോടും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. To welcome our dignitaries and one and all to this occasion, I call upon our dearest principal, Reverend Sister Christina SCV, to deliver the welcome speech. Good morning to all. Honorable dignitaries, my dear staff, parents and students. After summer vacation, we are ready to resume our classes. I welcome you all to this new academic year 2021-22. Of course, we have been facing a different situation and learning through online platform due to COVID-19 pandemic. Even though we are wished to come to school to continue our studies in the real classroom situations, the dark fencing of the pandemic was too hard to break. Hence, following the instructions of the government, we are bound to shrink into the digital screen once again. My dear parents and children, I am well aware of your concerns and anxieties about our students' education. I assure you that the well-experienced faculty of Dipol Public School are confident enough to tackle their problems and issues very smoothly. Be positive and begin well. Dream high and conquer the skies. Be genuine and responsible to your duties. Once again, I wish you all every best and God's blessings. Wish you a very fruitful and successful academic year, filled with lots of fun, enthusiasm, and learning and growing. Once again, let me welcome you to this new academic year, 2021-22. May God bless you all. Thank you. I invite our Reverend Father Mathai to please deliver the inaugural address. Principal, Reverend Sister Christina, Reverend Father Rajesh, Vice Principal Mr. Joseph Sir, PTA President Mr. K.T. Joseph, my dear staff and students. ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ്. ഈ ഭാവി വാഗ്ദാനങ്ങളെ കർമ്മോത്സുകരും ഊർജ്ജസ്വലരുമായി രൂപപ്പെടുത്തുക എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്.
കൂട്ടായ യത്നത്തിലൂടെ മറികടക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതും നമ്മുടെ കടമയാണ്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിലൂടെയാണ് നമുക്ക് ഇന്ന് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളും ഏറ്റവും അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് പരമാവധി ഫലം കൊയ്യുവാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും മൗനാനുവാദത്തോടു കൂടി ഡീപോൾട്ട് പബ്ലിക് സ്കൂളിന്റെ പുതിയ അധ്യയനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. അധ്യാപകരെ, ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ വീടുകൾ ക്ലാസ് മുറികളായതിന്റെ രണ്ടാം ഘട്ടമാണ് നമ്മുടെ ഇന്നിവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒത്തിരിയേറെ ത്യാഗങ്ങളിലൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ, ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നിട്ടത്. ഈ വർഷവും അതുപോലെ തന്നെയാണ്. വീടുകളാണ് ക്ലാസ് മുറികൾ. അധ്യാപകരെ അവരുടെ വീടുകളിലോ ക്ലാസ് മുറികളിലോ ഇരുന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ വീടുകളിലേക്ക് എത്തുകയാണ്. ഈ മഹാമാരി കാലത്ത് നമുക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു ഇത്തവണ നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ കഴിയും, പൂമ്പാറ്റകളെ പറഞ്ഞ് പാറിപ്പറന്ന് നമ്മുടെ കുട്ടികൾ സ്കൂൾ അങ്കണത്തിലേക്കും വിദ്യാലയ തിരുമുറ്റത്തേക്കും ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്തവണയും നമുക്കത് സാധ്യമായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ മഹാമാരി അവസാനിക്കുകയും നമ്മുടെ ക്ലാസ് മുറികൾ തുറന്ന് കുട്ടികൾക്കായി തുറന്നിടുകയും അവിടേക്ക് കുട്ടികൾ ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറന്നു വരുന്ന ഒരു ദിവസം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരോട് നേരിട്ട് സംവദിക്കുന്നത് പോലെ തന്നെ ഒരു ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമായി പോകുന്നു, അതുപോലെയുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുവാൻ ഡീപോൾട്ട് പബ്ലിക് സ്കൂളിലെ അധ്യാപകർ, അതിന് മാനേജ്മെൻ്റ് എല്ലാം നിത്യമായിട്ടും പ്രധാനമായും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർ അവിശ്രാമം പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി എനിക്ക് പറയുവാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ വിദ്യാലയം എല്ലാം വളരെ പെർഫെക്റ്റ്. ഇപ്പോൾ വൈറലായിരിക്കുന്ന പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ഓക്കെയാണ്. തീർച്ചയായും ഈ വിദ്യാലയ വർഷത്തിൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന പുതിയ വിദ്യാർത്ഥികളെയും അതോടൊപ്പം ഇവിടെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അവർക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും പി ടി എ പ്രസിഡന്റ് എന്ന നിലയിലും പി ടി എ എക്സിക്യൂട്ടീവിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിലും ഞാൻ ഈ വിദ്യാലയത്തിലെ ഈ അധ്യാപന വർഷത്തിന്, ഈ വിദ്യാലയ വർഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. This year, we have a few number of new dynamic teachers to lead us academically in various sections. I invite our Vice Principal, P.U. Joseph, sir, to introduce them. Sir, please. My dear teachers, students and dear parents, it's my pleasure to introduce the new teachers of this academic year. We do try to bring in the best of the teachers available here every year. Now, first of all, let me introduce Mrs. Chini Sabu, MBA, English Department. She has an experience of 13 years of teaching in different schools. She was a teacher in Don Bosco Academy, Anglo-Indian School, Ranchi. The school was following the ICSE syllabus. She was also teaching
in Marian English Medium School Anakapoy. So we are very happy to introduce her and welcome her to our guests. Mathai Parichangudi, to give her a flower and welcome her to our school. Next we have Sister Teresa. She's done civil engineering and she has also done a professional interior design course, and also she has a diploma in hardware and network engineering. She'll be helping us in the knowledge center and also to maintain the smart classes. She is replacing Mr. Praveen. We welcome you, Reverend Sister, to our school. Next we have Soumya, MSc B.Ed. Mathematics. She was a teacher in Frontline Millennium Senior Secondary School, Coimbatore 5, for 5 years. She was also teaching in Morningstar High Secondary School, Godalur, for 2 years. We are very happy indeed to welcome you, teacher, to our class. Where we have Father C.B. Madapalli, M.A. B.Ed. Social Science. She was a teacher in Vidya Sri School, Bidar, Karnataka for 2 years. He will be replacing Biju sir, whose demise shocked all of us. And sir's demise was a huge loss to school. And here we have Father C.B. to replace him. Let's welcome him. Please give me. Then we have a very vibrant male hand, Mr. Kumar, B.Sc. B.Ed. Mathematics. He has 3 years of experience in teaching different schools. We welcome him to our school. We have another very vibrant teacher, Mrs. Shiva Pradeep, B.Com. Master's in Human Resource Management. She has also a diploma in pre-primary and primary teacher training. Also, she's done postgraduate diploma in computer application. We wholeheartedly welcome you to our school, ma'am. We'll be replacing Mrs. Sunita, who was here for. And we have Mrs. Rashmi Radhakrishnan, MSc B.Ed. Biology. She has been teaching in the Green Hill Public School, Sutar Bathari. Unfortunately, she is unable to be present with us today. She is in quarantine. But we do welcome her to our school. This is a question. Let me also thank all those teachers who are not with us last year. They were here with us for various reasons. They have left us. So we thank and remember their services with gratitude. So thank you, Father, for welcoming all of them to our school. Thank you. As we come to the end of this blessing and inaugural sermon, I call upon Pushpa Miss to deliver the vote of thanks. Our manager, Reverend Father Mathai Parichangudi, for his intensive advices and dynamic actions. Thank you, Father. Let me now extend my sincere thanks to our dear principal, Reverend Sister Christina. She always directs us and motivates us to learn various new platforms and try them to implement in the teaching and learning process in order to improve the effectiveness of learning. Now let me thank our PTA president. As we all know, he is not just father of 2 kids of his own. He is father of each and every child of the world. Thank you, dear. Now let me thank our Master, Reverend Father Rajesh Mathur. Whatever abrasions we see in and around the campus, the brain and power behind is none other than our Father. Thank you, Father. Now our Vice Principal, P.U. Joseph, sir. Thank you so much, sir, for the pain and strain you take in taking care of each child of Jipol. Now, my dear teachers, for the world, you may be just teachers, but for our students, you are real heroes. A great thanks to all of you from the depth of my heart. Now I extend my sincere thanks to our non-teaching staff also for their untiring efforts. Now let me thank our parents,
As Gandhiji said, every home is a university and your parents are the teachers. Now when the school and family stand together, our child make wonders. And that is the secret behind the success of DeepAll. Let me thank each one of the parents for your love and support towards our school. Now my dear children, happiness is a warm, real friendship around you who care you. Let this new academic year be an enriched one with all the blessings. Let the good God bless you a lot. Be nice to them, be good, responsible towards your parents, your teachers and the society. Once again, I thank each and everyone for being a part of this function. Thank you all. Very proud and privileged to welcome our Honorable District Collector, Mrs. Adila Abdullah, to deliver a message to our children. Madam, please. Priyapetta Sister Christina, Mathe Adhyapika Adhyapakamare, Rakshakartakale, Priyapetta Kunnungale. കേട്ടുകേൾവിയില്ലാത്ത നമുക്ക് ശീലിക്കാത്ത ഒരു സമ്പ്രദായത്തിലേക്കാണ് ഈ വർഷത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും പരസ്പരം കാണുന്നതൊക്കെ നിർത്തിക്കൊണ്ട് ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതുവഴി സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അതുവഴി പഠനങ്ങൾ നടത്താനും ഉള്ള ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരി ഈ വർഷം കൂടെ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ അക്കാഡമിക് ഇയർ മുഴുവൻ നമ്മൾ ഓൺലൈൻ ലേണിംഗിനകത്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി മാറി വരുന്ന ടെക്നോളജികളൊക്കെ നല്ല രീതിയിൽ തന്നെ കൈവശപ്പെടുത്തിക്കൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ നമുക്ക് ഈ വിദ്യാഭ്യാസ രീതിയെയും എടുക്കാൻ നമുക്ക് കഴിയണം. ഇതിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ശീലിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ് കുട്ടികളെ കാണാതെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ലാത്തൊരു കാരണമാണ്. എന്നിട്ടും പല കഴിഞ്ഞ വർഷങ്ങളിൽ പഠിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ഒരുപക്ഷെ എല്ലാ ടീച്ചർമാരും നല്ല രീതിയിൽ തന്നെ അവരുടെ പാഠങ്ങളെ പഠിപ്പിക്കാനും അത് കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും കുട്ടികൾക്ക് നന്നായി ചെയ്യാനും ഒരു കാരണമായിട്ടുണ്ട്. അപ്പം ഈ വർഷവും കൂടുതൽ ലൈവായിട്ട് തന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും. അങ്ങനെയുള്ള ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ടീച്ചേഴ്സിനോട് അഭ്യർത്ഥനയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാവും. അവരുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ എടുത്തുകൊണ്ടുതന്നെ ആ കുട്ടികൾക്കൊരു പ്രത്യേക ശ്രദ്ധ കൊടുത്തു വേണമെങ്കിൽ അവരെ ഒരു ഒരു കൈത്താങ്ങ് കൊടുത്തിട്ട് തന്നെ അവരെ കൂടെ നിർത്താനും പണ്ട് നമ്മൾ ചെയ്തിരുന്ന പോലെ നമ്മുടെ ടീച്ചർമാർക്ക് കഴിയണമെന്നാണ് ടീച്ചർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് ലോകം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള നല്ല കോംപ്ലിക്കറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളർന്നു വരാനും നമുക്ക് കഴിയണം. എളിമയോടും വളരെ വിനയത്തോടും കൂടി നല്ല ഗുരുഭക്തിയോടും കൂടിയിട്ട് ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ. വളരെ മനോഹരവും പ്രചോദനാത്മകവുമായ സന്ദേശം നൽകി ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഉദ്ദീപിപ്പിച്ച വയനാട് ഡിസ്ട്രിക്ട് കളക്ടറും ഞങ്ങളുടെ ഒരു രക്ഷിതാവും കൂടിയായ ബഹുമാനപ്പെട്ട അദീല അബ്ദുള്ള മാഡത്തിന്, ഡിപോൾ പബ്ലിക് സ്കൂളിന്റെയും മുഴുവൻ സ്റ്റാഫിന്റെയും മാതാപിതാക്കളുടെയും കുഞ്ഞുമക്കളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. നന്ദി. ടു ആഡ് വൈബ്രൻസ് ഓൺ ദിസ് ഒക്കേഷൻ ഓഫ് ഔർ സ്കൂൾസ് ഓപ്പണിംഗ് ഓഫ് ദി അക്കാഡമിക് ഇയർ 2021-22, ഹിയർ ഇസ് ഔർ മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി മിസ്റ്റർ ടി സിദ്ദിഖ് ടു എക്സ്പ്രസ് ഹിസ് വിഷസ്. ഡിയർ സ്റ്റുഡൻസ്, പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഡിപോൾ പബ്ലിക് സ്കൂൾ കൽപ്പറ്റ. We started on 5th December 1995, affiliated to CBSE. A1 certified school, 1,300 around students is studying, gives an important educational system which gives importance to moral, intellectual, spiritual and physical development of the entire students. 100% result for the past 23 years, an outstanding achievement track record. I congratulate the manager, Reverend Father Mathai, and also the principal, dynamic principal, Sister Christina, vice principal, Mr. P.U. Joseph also. ഈ കോവിഡ് കൊറോണ കാലത്ത് ഏറ്റവും വലിയ നഷ്ടം
വിദ്യാർത്ഥികൾക്ക്. വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം, വിദ്യാർത്ഥികൾ പരിസ്ഥിതിയുമായുള്ള അവരുടെ സംവാദം, ഓരോ മേഖലകളിലുള്ള അവരുടെ വികാസം, ഇതൊക്കെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെ മറികടക്കാനുള്ള വലിയ പരിശ്രമമാണ് ഈ പ്രവേശനോത്സവ പരിപാടികളും ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും. തീർച്ചയായും രക്ഷാകർത്താക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കെയറിന്റെ കാര്യത്തിൽ, സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. കോവിഡിനെ നമ്മൾ അതിജീവിക്കും. കോവിഡാനന്തര കാലത്ത് പുസ്തകക്കെട്ടുകളും ടിഫിൻ ബോക്സുകളും ഒക്കെയായി മക്കളുടെ കയ്യും പിടിച്ച് നമുക്ക് ഡിപോൾ സ്കൂളിലേക്ക് ആവേശകരമായി കടന്നുപോകണം. അതുകൊണ്ട് സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായും ഈ പ്രവേശനോത്സവ പരിപാടി കൽപ്പറ്റയുടെ വിദ്യാഭ്യാസ മേഖലയിൽ തിലകക്കുറിയായ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രവേശനോത്സവ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. Thank you, sir, for your inspiring speech. Thank you very much.